വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം മറക്കാതെ വെല്ലൈക്കണും പ്രസ് ചെയ്യുക യൂട്യൂബറും ബ്ലോഗറുമായ റിഫ മെഹനയുടെ ആത്മഹത്യ നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചതാണ് റിഫ മെഹനുൻ്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ് ഭർത്താവായ മെഗ്നാസിലും മാത്രമല്ല ദുബായിലെ ബാച്ചയിലും ശക്തമായ ആരോപണങ്ങളാണ് പലരും ഉന്നയിക്കുന്നത് ഇതുകൂടാതെ മരിച്ചു ദിവസം ദുബായ് പോലീസ് എടുത്ത കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെടുമെന്ന് സഹോദരൻ റിജുൻ പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ വന്നാലും അവളുടെ മരണത്തിൽ നീതി ലഭിക്കണമെന്നാണ് സഹോദരന്റെ ആവശ്യം പർദ്ധവുൽക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തത് പോലും സ്വന്തമായ ഒരു വീട് സ്വപ്നം കണ്ടാണ് അങ്ങനെയുള്ള റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബന്ധുക്കളും റിഫയ്ക്കും മെഗനാസിനും പുറമെ മെഗനാസിന്റെ ക്യാമറാമാനും സുഹൃത്തുമായ യുവാവും ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് കുടുംബത്തിന് ലഭിച്ച വിവരം കൃത്യമായ അന്വേഷണങ്ങളിലൂടെ മരണകാരണം വ്യക്തമാകുമെന്ന ഇപ്പോൾ കുടുംബവും ദുബായിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ റിഫയുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അതെല്ലാം അവൾ മറച്ചുവെക്കുകയായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു മുൻപ് റിഫയുമായി ബന്ധമുണ്ടായിരുന്ന ബാച്ച എന്ന വ്യക്തിയുടെ പേരും മെഹനു തന്റെ അഭിമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട് റിഫയുടെ പർദാ ഷോപ്പിന് സമീപത്താണ് ഈ വ്യക്തിയുടെ വീടെന്നും ഇവർ തമ്മിൽ അന്ന് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നും മെഹനാസ് പറയുകയാണ് നേരത്തെ ഈ വ്യക്തിയുമായുള്ള ബന്ധങ്ങളുടെ പേരിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും മേനു പറയുകയാണ് നേരത്തെ ഈ വ്യക്തിയുമായുള്ള ബന്ധങ്ങളുടെ പേരിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അതിനുശേഷം ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും റിഫൈ ചെയ്യാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ടെന്നും തനിക്ക് അത് അറിയാമായിരുന്നു എന്ന് മെഗുനു പറയുന്നുണ്ട് റിഫയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങൾ ബാച്ച എന്ന വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കണമെന്നും ഇത് കാട്ടി അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നും മെഗനു പറയുകയാണ് അതല്ലാതെ റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഭർത്താവ് പേടിയും മാനസിക വിഷമവും കാരണമായിരിക്കും റിഫ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക അതിനെല്ലാം കാരണം കാസർഗോഡ് സ്വദേശിയൂടിയായ ആ വ്യക്തിയാണെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും മെഗുനു പറയുകയാണ്